മീഡിയടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാഡ് വർക്ക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമഡി പരമായിട്ടുള്ള കാർട്ടൂൺ വീഡിയോസുകളാണ് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റർടൈൻമെൻറ്റ് ആവശ്യമുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ചാനൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്തതിന് ശേഷം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബിൽ നമ്മൾ കുറച്ച് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോസുകൾ ചില വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ചിലപ്പോൾ പല വീഡിയോസുകൾ ഏകദേശം ഒരു 10 കൂടുതൽ വീഡിയോസുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലും ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളിൽ എല്ലാവരും തന്നെ വീഡിയോസുകൾ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളവരായിരിക്കും. അതായത് നമ്മൾ യൂട്യൂബ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നു, പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ചിലപ്പോൾ പല വീഡിയോസുകളും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള കാര്യമല്ല പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 10 വീഡിയോ 15 വീഡിയോസ് ഇട്ടിട്ട് ആ 15 വീഡിയോസിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയ വ്യൂസും വാച്ച് ടൈമും നമുക്ക് നഷ്ടമാവും. ഇനി ഞാൻ ഫേസ് ചെയ്ത വലിയൊരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും 1K അല്ലെങ്കിൽ 2K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ 4000 വാച്ച് അവറായിട്ട് അവർക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തത് 4K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഉള്ളപ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വീഡിയോസുകളൊക്കെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകളായിരുന്നു അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2000-2500 വാച്ച് അവർ നമ്മുടെ ചാനലിലേക്ക് വന്നായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോസുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നേരത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു വാച്ച് ടൈം എല്ലാം തന്നെ താഴേക്ക് പോയി. ഒരു 800-900 മണിക്കൂറിൻ്റെ ഇടയ്ക്കത്തേക്ക് നമ്മുടെ വാച്ച് ടൈം വന്നു. പിന്നീട് നമ്മൾ വീണ്ടും ആദ്യം മുതൽ തന്നെ നമ്മുടെ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലെ കണ്ടൻറ് എന്തെങ്കിലും മാറ്റണം. ഇപ്പോൾ നിങ്ങളിപ്പം വേറൊരു കണ്ടൻറ്റിൽ നിന്നു ഇനിയും വേറൊരു കണ്ടൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വീഡിയോസുകളൊക്കെ ഒന്നെങ്കിൽ പ്രൈവറ്റ് ആക്കുക അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കുക. പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്ന വീഡിയോസുകൾ മോണിറ്റൈസേഷൻ പീരീഡിൽ അവരെ കൗണ്ട് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ വാച്ച് ടൈം അവർ കൂട്ടത്തില്ല. പക്ഷേ ആ ഒരു മോണിറ്റൈസേഷൻ അടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോസുകളൊക്കെ പബ്ലിക് ആക്കാനും 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ യൂട്യൂബിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി വീഡിയോസുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് അടുത്തതായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ പീരീഡിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്യാതെ പ്രൈവറ്റ് ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ മനസ്സിലാക്കി യൂട്യൂബിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒത്തിരി വാച്ച് ടൈം കിട്ടിയ വീഡിയോസുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആ ഒരു വാച്ച് ടൈം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോസുകളൊക്കെ ഡിലീറ്റ് ചെയ്യാതെ, എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഞാനും എല്ലാം ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. യൂട്യൂബിലോട്ട് വരുന്ന ആദ്യ സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇത് ചെയ്യാതെ നിങ്ങൾ വീഡിയോസുകളൊക്കെ പ്രൈവറ്റ് ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട യൂട്യൂബ് ചാനൽ കയറി വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.